ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡെയിലി കെയർ ഇന്നൊരു ക്രീമിനെക്കുറിച്ചുള്ളൊരു റിവ്യൂ ആണ് ചെയ്യുന്നത് സ്കിൻ ഷൈൻ ക്രീമിനെ കുറിച്ചുള്ളൊരു റിവ്യൂ ആണ് ഏകദേശം എല്ലാവർക്കും ഈ ഒരു ക്രീം അറിയുമെന്ന് വിചാരിക്കുന്നു മെഡിക്കൽ ഷോപ്പുകളിലേക്ക് അത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ ഒരു ക്രീമിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം ഈ ഒരു ക്രീം എല്ലാവരും അതായത് മെഡിക്കൽ ഷോപ്പിൽ അത് വാങ്ങിക്കുന്നത് മുഖം നിറം വയ്ക്കാനുള്ള ക്രീം എന്നൊരു പേരിലാണ് ഈ ഒരു ക്രീം വാങ്ങിക്കുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ലൈറ്റനിങ് ആക്കുക എന്നതാണ് അപ്പോൾ ഇരുണ്ട നിറവുള്ള നന്നായിട്ട് ഇരുണ്ട നിറമുള്ള ആൾക്കാരാണെങ്കിൽ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് വെളുത്തതായിട്ട് നമുക്കൊരു ആ ഒരു ഇത് കിട്ടുന്നത് പക്ഷെ അത് എല്ലാവർക്കും ചേരണമെന്നില്ല നന്നായിട്ട് അതായത് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ എറ്റിൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളൊരു ക്രീമാണിത് മാത്രമല്ല എല്ലാവരും സ്കിന്നിനും ഇത് ചേരണമെന്നില്ല ചില ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്താ പറയുക എനിക്കറിയാവുന്ന ഒരു ഒരാൾ യൂസ് ചെയ്തിട്ട് ഒരു വശം യൂസ് ചെയ്തു ഒറ്റ ഇല്ല ആൾ ഇരുണ്ട നിറമായിരുന്നു പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കളറൊക്കെ ആയി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആൾക്ക് നന്നായി ചേരുന്നത് പ്രശ്നമില്ല പക്ഷേ ചില ആൾ ആളുകൾക്ക് ഇത് ഒട്ടും ചേരില്ല അതുകൊണ്ട് സ്കിൻ ടൈപ്പ് ഒക്കെ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യണമെങ്കിൽ ചേരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയും വേണം അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യം ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് തേക്കുക അതായത് നൈറ്റാണ് തേക്കേണ്ടത് നൈറ്റ് അതായത് ഒരുപാട് ക്രീമൊന്നും എടുക്കരുത് കുറച്ച് ക്രീം കണ്ണിൻ്റെ അവിടെ നിന്ന് യൂസ് ചെയ്യരുത് ലിപ്പിൽ യൂസ് ചെയ്യരുത് ബാക്കി ഫേസിൽ യൂസ് ചെയ്യുക കുറച്ച് ക്രീം എടുക്കുക അതിനുശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് തേച്ച് കൊടുക്കുക ഇട്ട് മോർണിംഗ് ഫേസ് വാഷ് ചെയ്താൽ മതി അതിനുശേഷം അലോവെര ജെല്ലൊന്ന് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം മാത്രമല്ല വെയിലൊന്നും കൊള്ളരുത് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ചില സ്കിന്നുകൾക്ക് പെട്ടെന്ന് എന്താ പറയുക അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് പെട്ടെന്ന് തന്നെ എന്താ പറയുക പൊള്ളി വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല പക്ഷേ എന്താ പറയുക നല്ലതാണ് എന്നാൽ നല്ലതല്ല എന്നുള്ളൊരു ക്രീമാണിത് അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക എന്തായാലും മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു അലവേര ജെല്ലൊക്കെ യൂസ് ചെയ്ത് തന്നെ പറ്റും ഇത് ഉപയോഗിക്കുമ്പോൾ അതെന്തായാലും യൂസ് ചെയ്യണം അപ്പോൾ ആദ്യം ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ക്രീം യൂസ് ചെയ്ത് വരാം അതിനുശേഷം അതിൻ്റെ അടുത്ത ആഴ്ച മുതൽ ഒരു ദിവസം ഇടവിട്ടിട്ട് അതായത് ഒരു ദിവസം ഗ്യാപ്പിൽ ഇത് നമുക്കത് ഉപയോഗിച്ച് വരാം അതേപോലെ തന്നെ നൈറ്റ് യൂസ് ചെയ്തിട്ട് മോർണിംഗ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നര ഇടവായിട്ട് യൂസ് ചെയ്ത് തരാം അപ്പോൾ പിന്നെ അത് അങ്ങനെ യൂസ് ചെയ്തു വരിക അപ്പോൾ നല്ല റിസൾട്ട് അതായത് രണ്ടാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഫേസിലോട്ട് ഇത് അറിയാൻ പറ്റും അപ്പോൾ പക്ഷേ വളരെ ശ്രദ്ധിച്ച് വേണം അത് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്രീം അതായത് ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്തിട്ട് സ്കിന്നിന് ചേരുന്നുമില്ലെന്ന് തോന്നുവാണെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അതല്ല ഒരാഴ്ച യൂസ് ചെയ്തു അതിന് ശേഷമാണ് സ്കിന്നിന് പ്രോബ്ലംസ് ഉണ്ട് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതായത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത് അതായത് ഒന്നോ രണ്ടു ദിവസം ഗ്യാപ്പ് വിട്ടിട്ട് കുറച്ച് ദിവസം കൂടി ഗ്യാപ്പ് വിട്ട് തേച്ച ശേഷം ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് അതിനുശേഷം പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്യുക പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ അപ്പോഴും സൈഡ് എഫക്റ്റ് ഉണ്ടാകും അതുകൊണ്ട് ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് എന്താ പറയുക വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി ഇനി പ്രത്യേകം പറയുക അതായത് വെയിൽ കൊള്ളരുത് എന്താ പറയുക മോയ്സ്ചറൈസർ അല്ലെങ്കിൽ അലോവേര ജെല്ല് ഉപയോഗിക്കണം ഫ്രഷ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അതായത് മനസ്സിലായി എന്ന് തോന്നണോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ